رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة الا بالله العلي العليم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا ربي اتمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق انما الاعمال بالنيات والعاقبه للمتقين ഇനി ഫാത്തിഹയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ് അത് കഴിഞ്ഞ് ആമീൻ പറയുന്നതും പിന്നെ ഫാത്തിഹ കഴിഞ്ഞ് ഒരു സക്തത്തുൽ ലത്തീഫത്ത് അത് ആമീൻ്റെ മുമ്പും ആമീൻ്റെ ശേഷവും അത്ര സുന്നത്തുകളാണ് പറഞ്ഞത്. ഇനി വസുന്ന ആയത്തും ബാദഹ ഫിൽ ഉലയൈൻ ഉണ്ട് 61 വസുന്ന ആയത്തും ബാദഹ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് പിന്നൊരു ആയത്ത് ഓതൽ സുന്നത്താണ്. അത് ഫിൽ ഊലയൈനി ആദ്യത്തെ രണ്ടറക്കായത്തിൽ. അപ്പൊ ആ സൂറത്തോന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ഒരു ആയത്ത് ഓതൽ സുന്നത്താണ്. ഫാക്സറു ഒന്ന് അല്ലെങ്കിൽ പിന്നെ ഒന്നിലധികം. വൽ ഔല തലാസുൻ എന്നാൽ അതിനേക്കാൾ നല്ലത് മൂന്നായത്താണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരായത്തെങ്കിലും ഓതണമെന്ന്. പിന്നെ അപ്പോൾ ഒരായത്തിൽ മതിയാക്കാന്നല്ല ഫാക്സറു, അല്ലെ രണ്ടായത്തോ അത് രണ്ടോ മൂന്നോ അതിലേതാ നല്ലത്, അതിൽ മൂന്നായത്താ നല്ലത്. ഇനി ശേഷം പറയുന്നുണ്ട് ഒരു പൂർണ്ണമായ സൂറത്തോതല നല്ലത് എന്ന് പിന്നെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായ സൂറത്തോതുമ്പോൾ ചുരുങ്ങിയത് മൂന്നായത്തുണ്ടാവുമല്ലോ. ഏറ്റവും ചുരുങ്ങിയ പൂർണ്ണമായ സൂറത്ത് മൂന്നായത്താണല്ലോ, അപ്പോൾ മൂന്നായത്ത് വരും. അപ്പോൾ ഔലാ സലാസുൻ എന്ന് പറഞ്ഞത് ഈ ഒന്ന് രണ്ടിനെ അപേക്ഷിച്ച് മൂന്നായത്ത് നല്ലത്, അല്ലെങ്കിൽ പിന്നെ മൂന്നായത്തിനേക്കാൾ കൂടുതലുള്ള ഒരു പൂർണ്ണമായ സൂറത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഖദ്ർ വരുന്ന പിന്നെ ആയത്തുകളോ ഇതിനേക്കാൾ അഫ്ലാണെന്ന് ശേഷം പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പം മൂന്ന് നല്ലത് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് പറഞ്ഞത് ഒരായത്തിനെയും രണ്ടായത്തിനെ അപേക്ഷിച്ച് മൂന്നായത്താണ് കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത്, അല്ലെ മറ്റേതുമായി ഒക്കൂലല്ലോ. അപ്പൊ പൂർണ്ണമായ സൂറത്താണോ അഫ്ലല്, അല്ല അതേ അളവ് അല്ല അതേ അളവിനേക്കാൾ കൂടുതൽ ഒരു സൂറത്തിന്റെ ബാഴ് ഓതുന്നതാണോ എന്നുള്ള ചർച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് യോജിക്കുമ്പോൾ ഒന്ന് രണ്ട് ആയത്തുകൾ അപേക്ഷിച്ച് പിന്നെ പൂർണ്ണമായ മൂന്ന് ആയത്ത് ഓതുന്നതാണ് നല്ലത്. ഇത് ഫാത്തിഹന്റെ ശേഷമായിരിക്കണം. അപ്പൊ അതിന് മുമ്പ് ഓതിയാലോ എന്ന പോലെ ഒരു ആയത്ത് ഇല്ലെങ്കിലോ, ഒരായത്ത് എന്ന് പറയുമ്പോൾ ഒരായത്തിന്റെ ബാഴ് ഓതിയാൽ ഈ സുന്നത്ത് കിട്ടുമോ ഇല്ലേ അതൊക്കെ പറയാം. ഐ ബാദൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ശേഷമായിരിക്കുക. പിന്നെ ഈ ഒരായത്തോതൽ സുന്നത്ത് എന്ന് പറഞ്ഞത് അതിന് ചില കൈതുണ്ട്. അതായത് ഫി ഗൈരി സലാത്തി ഫാഖിദി തുഹുറൈനി അൽ ജുനുബി ഐ ഔ നഹരിഹി എന്ന് തൊഫയില്. അതായത് ഫാഖിദി തുഹുറൈനി ഒതുകൊടുക്കാൻ വെള്ളവും ഇല്ല, തയമ്മം ചെയ്യാൻ മണ്ണും ഇല്ലാത്ത ആളെ നിസ്കരിക്കണമല്ലോ. അപ്പൊ അയാൾ സൂറത്തോതരുത്, ഫാത്തിഹ മാത്രമേ ഓതാവൂ. സൂറത്തോന്നത് ഇയാൾക്ക് ഹറാമാണല്ലോ, ജനാബത്തുകാരനാകുമ്പോൾ. ഫാഖിദി തുഹുറൈനി ചെറിയ അശുദ്ധിക്കാരനല്ല, വലിയ അശുദ്ധിക്കാരൻ, ജനാബത്തുകാരനോ അല്ലെങ്കിൽ അതുപോലത്തെ ആള്. അപ്പോ അതുപോലത്തത് എന്ന് പറഞ്ഞാല് അല്ല സെലിസ് പോലത്തെ ആള്, സെലിസുൽ മനി. അപ്പൊ അങ്ങനത്തെ എന്താണ് ആളെ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ മാത്രം ഓതണം, അയാൾ സൂറത്ത് ഓതരുത്. പിന്നെ കാരണം ഈ ഹെർമത്തിഹാലി, കാരണം ഈ കറാത്ത് ഇയാൾക്ക് ഹറാമാണല്ലോ.
എന്നപോലെ പിന്നെ ജനാസസ്കാരം ഒഴിവുണ്ട്. സലാത്തിൽ ജനാസത്തി ജനാസസ്കാരം അല്ലാത്തേ അല്ലെങ്കിൽ കറാഹത്തി ഹാഫിഹി മയ്യത്തിസ്കാരത്തിന് ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തില്ല, അടുത്ത തക്ബീറില്ല, പിന്നെ സലാത്ത് അങ്ങനെയാണ്. അപ്പോൾ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ജനാസസ്കാരം ഒഴിവുണ്ട്, വ്യക്തികളുടെ കൂട്ടത്തിൽ ഫാത്തിഹത്ത് ത്വഹുറൈനി ഒഴിവുണ്ട്. രണ്ടും ഇല്ലാതെ നിസ്കരിക്കുന്ന ആൾ അയാൾ വഖ്തിന്റെ ഹുർമത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഓതാ നിസ്കരിക്കണം എന്ന്. അതെ, അതെ, ആ സമയത്തില്ലെങ്കിൽ അവള് വിടും. അതെ അതെ, സെൽസിൽ മനിയാവുമ്പോ ജനാബത്ത് തന്നെയാണല്ലോ. അതെ, ഹൈറൈനെന്ന് പറഞ്ഞാല് ഹൈലോ അല്ലെങ്കിൽ എന്താണ് നിഫാസോ മുങ്കത്തി ആയത്, അല്ലെങ്കിൽ പിന്നെ ഇസ്തിഹാലത്തിന്റെ രൂപത്തിലും എന്തുണ്ട്, ഈ മുത്തഹയ്യറത്തിന് മുത്തഹയ്യറത്തിന്റെ ഒരു മസല ഉണ്ടല്ലോ, എല്ലാ വസ്തുവിനും കുളിക്കണ്ടേ, അപ്പൊ അത് ഇതിൽ പെടും. ഒരു ആയത്തോതുക എന്ന് പറഞ്ഞെടുത്ത് വദാലിക്കലിൽ അഖ്ബാരി സഹീഹത്തി ഫീ ദാലിക്ക് ഈ സ്വയായ ഹദീസിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിയതായി ധാരാളം വന്നിട്ടുണ്ട്. വലം തജീബ്, എന്നാൽ ഈ സൂറത്തോതൽ നിർബന്ധമാകാതിരുന്ന എന്താ, അനഫി മദബ് അനുസരിച്ച് നിർബന്ധമാണ്, വാജിബ് റുക്കനല്ല, വാജിബാണ് അവർ. അപ്പൊ നമ്മളെ മദബില് വാജിബാകാതിരുന്ന നിലയിൽ ഹദീസ് സഹീഹി ഉമ്മുൽ ഖുർആൻ എഴുപതും എന്ന ഗൈരിഹ വലൈസ ഗൈറുഹ എഴുപതം മിൻഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വയായ ഹദീസാണ്. ഫാത്തിഹ മറ്റുള്ളതിന് പകരമാണ്, എന്നാൽ മറ്റുള്ള സൂറത്തുകൾ ഫാത്തിഹയ്ക്ക് പകരമല്ല. അപ്പോൾ ഫാത്തിഹ അത് തന്നെ ഓതണം എന്നായിരുന്നു മനസ്സിലായി. ബാക്കിയുള്ളതിനെ തൊട്ടും ഫാത്തിഹ പകരാകുമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള എന്ത് അതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഓതിക്കോണമെന്നില്ല നിസ്കാരം ശരിയാകാൻ എന്നാണ് അതിനെ സിമ്പാത്തി ചെയ്തത്. അപ്പോൾ ഫാത്തിഹ ഏതായാലും നിർബന്ധമായി, മറ്റുള്ളത് നിർബന്ധമായിട്ടുമില്ല. ഇത് ആ മതി, റുക്കിന് എന്ത് എന്തെങ്കിലും ഒന്ന് ഓതുക എന്നല്ല. ഫാത്തിഹയും വാജിബാണ്, അതിന്റെ ശേഷം എന്താണ് സൂറത്തും വാജിബാണ്. ഫഖറവ് മാതയസ്സറ മിനൽ ഖുർആൻ എന്ന നിലക്ക് റുക്കിനായിട്ട് ഏതെങ്കിലും ഒരാ എന്ത് കുറച്ച് ഓതിയാൽ മതി, ഫാത്തിഹയോ അല്ലാത്തതോ ഏതെങ്കിലും ഓതിയാൽ മതി, അപ്പൊ നിസ്കാരം ശരിയാവും. പക്ഷേ ഫാത്തിഹ ഓതിയില്ല എന്നുള്ള കുറ്റം ഉണ്ടാവും, അതിന് വാജിബ് ഒഴിവായല്ല. അവർക്ക് നമുക്ക് ഹജ്ജിന് മാത്രമേ വാജിബ് റുക്കിനും വ്യത്യാസമുള്ളൂ, വാജിബ് വറക്കാനും വേറെ വേറെ ഉള്ള ഹജ്ജിനും ഉംറക്കുമാണ്. അവർക്കാണെങ്കിൽ എല്ലാ ഇബാദത്തിനും ഉണ്ട് വാജിബ് വരെ അറക്കാനും വരെ. കത്തവയ്യായ ദലീലുകൊണ്ട് സ്ഥിരപ്പെട്ടതിനെ അവർ അറക്കാനെന്ന് പറയും, അല്ലാത്ത ലന്നിയായ ദലീലുകൊണ്ട് സ്ഥിരപ്പെട്ട വുജൂബിന് വാജിബ് എന്ന് പറയും. അത് പിന്നെ അതനുസരിച്ച് ഈ ഖിറാഅത്ത് അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിലും അങ്ങനെ തന്നെ, അള്ളാഹു അക്ബർ എന്ന് തന്നെ പറഞ്ഞോണമെന്നില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ മതി. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം വാജിബാണ്, ഒരു ദിക്റായിരിക്കുക എന്നുള്ളത് റുക്കുനുമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ തക്ബീറത്തുൽ ഇഹ്റാം ആവുള്ളൂ, തക്ബീർ തന്നെ ആകണമെന്നില്ല. ഇഹ്റാം ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്റില്ല, അങ്ങനെ അള്ളാഹു അക്ബർ ഒഴിവാക്കിയാൽ അതിന്റെ പേരിൽ ആ ഇസാഅത്ത് ഉണ്ടാവും. അങ്ങനെ പിന്നെ ഈ സൂറത്തോതൽ സുന്നത്താണ് എന്ന് പറഞ്ഞെടുത്ത് എല്ലാ നിസ്കാരവും അമ്മാണ്, ജനാസസ്കാരം വെച്ച് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഇയാനത്തിൽ ഐ ഫി സിരിയത്തിൻ വ ജഹരിയത്തിൻ ലിമാമിൻ വ മുൻഫരിദിൻ ക മഅ്മൂമിൻ, സിരിയായ നിസ്കാരവും ജഹരിയായ നിസ്കാരവും. ഇമാമിന് സുന്നത്തുണ്ട്, മുൻഫരിദിന് സുന്നത്തുണ്ട്, മഅ്മൂമിന് സുന്നത്തുണ്ട്. ലം യസ്മഅ ഫി ഗൈരി സലാത്തി ഫാഖരി ത്വഹുറൈൻ, അതെ, മഅ്മൂമ് ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടിട്ടില്ലെങ്കിൽ, അത് ഫത്വുൽമീൽ തന്നെ വരുന്നുണ്ട്, ഫാഖരി ത്വഹുറൈൻ്റെ നിസ്കാരം ഒഴിച്ച് ഇദാക്കാന ജുനുബൻ ഔ നഹ്വഹു ലിഹുർമത്തിഹ അലൈഹി പിന്നെ സലാത്തിൽ ജനാസത്തി ലി ഖിറാഅത്തിഹ ഫീഹി. പിന്നെ ഷറഹ്ബാഫലില് ഈ ഒരായത്ത് എന്ന് പറഞ്ഞപ്പോ
ഒരായത്ത് നല്ല പറഞ്ഞു, ഷേ അമ്മിനൽ ഖുർആൻ എന്ന്. വഖിറാഅത്തു ഷേ അമ്മിനൽ ഖുർആൻ ബഅദൽ ഫാത്തിഹത്തി എന്നാണ് പിന്നെ ബാഫലിന്റെ ഇബാറത്ത്. അപ്പോ ഷേ ഉമ്മിനൽ ഖുർആൻ എന്ന് ഇപ്പൊ ഫത്തുൽമയിൽ എന്ത് ആയത്ത് എന്നല്ലേ പറഞ്ഞു, ഒരായത്തോതുകന്നില്ല, ഫാത്തിഹയിൽ നിന്ന് അല്ല ഖുർആനിൽ നിന്നൊരു ഷെയ് എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനിൽ നിന്ന് ഒരു ഷെയ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഓതുക എന്ന് പറഞ്ഞപ്പോൾ അത് ഒരായത്ത് വേണമെന്നില്ല എന്നാവുമല്ലോ. ഒരായത്ത് വേണ്ട. അവിടെ ബുഷറൽ കരീമിൽ ഓലോ ബാല ആയത്തിൻ എന്ന് ഇബ്നു ഖാസിം ഇബ്നു ഖാസിമിന്റെ ഭാഗത്ത് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരായത്ത് പൂർണ്ണമാകണമെന്നില്ല, ബാലുല്ലായത്തായാലും മതി, ഒരായത്തിൻ്റെ ഒരു ഭാഗമായാലും മതി. പക്ഷെ അതിനെന്താകണം, മുഫിമൻ, അതൊരു അർത്ഥം പൂർണ്ണമാകുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാലും മതിയാവും അല്ലേ, അപ്പൊ അർത്ഥം പൂർണ്ണമായല്ല. അൽഹംദുലില്ലാഹി എന്ന് എന്ത് ഫാത്തിഹന്റെ ഭാഗമായിട്ട് ആകരുത് എന്ന് മാത്രം. പിന്നെ അപ്പൊ അതുപോലെ പിന്നെ എന്ത് ബാദുല്ലായത്താണെങ്കിൽ ഒരായത്ത് തന്നെ ആകണമെന്നില്ല. ഇബ്നു ഖാസിം അവിടെ പറഞ്ഞിങ്ങനെ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാല് അപ്പൊ ഈ തുടക്കത്തിലെ ഹുറൂഫുകളെ കൊണ്ട് അലിഫ്ലാമീം പോലത്തെ തോതിയാൽ മതിയാവോ? അതും ബാദുല്ലായത്താണ്, അത് മുഫീമത്താണെന്നല്ലേ. ഖാല ഇബ്നു ഖാസിം ലാ യബഅദു തഅദ്ദീ ബിനഹ്വി അൽ ഹുറൂഫു ഫീ അവാഇലി സൂവരി, സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഹുറൂഫുകളെ കൊണ്ട് ഇത് വീടുമെന്നാണ്. പിന്നെ ഏതുപോലെ കാലിഫ്ലാമീം, അലിഫ്ലാമീം എന്ന് പറഞ്ഞത് ബാലുല്ലായത്താണ്, ഏതോ ഒരു സൂറത്തിൽ ഒരു പൂർണ്ണമായ ആയത്താണ് അതല്ലേ. ചില സൂറത്തുകളിൽ ചില സൂറത്തിൽ എന്ത് ആയത്തായിട്ടുണ്ട്, ആയത്തല്ലാത്തതുണ്ട്. നമ്മുടെ സജ്ദയിൽ ആയത്തല്ലല്ലോ അവിടെ. ബക്കറ നോക്കി രണ്ടാലും ഒരു സ്ഥലത്ത് ആയത്തല്ല എന്നല്ലോ. സജ്ദ നോക്കി അലിഫ്ലാമീം ഐൻ സീൻ ഖാഫിൽ എന്താണ് ആയത്താണ് അല്ലേ. ആണല്ലേ, എല്ലാ സ്ഥലത്തും ആയത്താ. എന്ന പോലെ ഫാദ് ബിനാ അല അന്നഹു മുബ്തദഉൻ ഹുദിഫ ഖബറുഹു ഔ അക്സുഹു. അപ്പോ ഈ വെറു അലിഫ് ലാം മീം എന്ന് പറഞ്ഞാല് ഫാദ് ആയത്തല്ല. സാദു അൽ ഖുർആൻ ദിക്ർ, അവിടെ ദിക്ർ തീരുമ്പോഴാണ് അല്ലേ. അതുപോലെ നൂൻ വൽ ഖലമിലോ ആയത്താണ്. അപ്പൊ അങ്ങനെ ബാദുല്ലായത്തായതും പൂർണ്ണായത്തായതും ഇപ്പൊ ബുഷറയിൽ ഉദാഹരണം പറഞ്ഞാൽ ഇബ്ലാമീം പൂർണ്ണായത്ത്, സ്വാദ് എന്നുള്ളത് ബാദുല്ലായത്ത്, രണ്ടായാലും എന്ത് ചെയ്യാം, ഇത് ഒരു അർത്ഥം പൂർണ്ണമാകുന്നതാണ്. കാരണം ഇത് മുബ്തദയാണ്, അതിന്റെ ഖബർ കളഞ്ഞെന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ തിരിച്ച് ഇത് ഖബറാണ് മുബ്തദ കളഞ്ഞതാണ്, അപ്പൊ എന്തായി ജുംലയായല്ലോ. അപ്പൊ അതായാലും മതിയാവും, വല്ലാതെ തിരക്കുണ്ടെങ്കിൽ അലിഫ്ലാമീം ഓതി തീർത്ത് പോകാൻ നേരത്തെ അതിൽ സുന്നത്തെ രക്ഷപ്പെടുത്തണ്ടല്ല. സുന്നസ്കാരത്തിനൊന്നും ആരും സുഹൃത്തോതല്ല. ബാദുല്ലായത്ത് ആ നൂൻ വിളക്കല്ലമ്മിന്റെ അവിടെ നൂന് അതിനുശേഷം വരുന്നുണ്ട്. അതെ, ഫാത്തിഹയുടെ തുടക്കത്തില് അതായിട്ട് കരുതാൻ പാടില്ല എന്നാ പറ്റുന്നുണ്ട്. അപ്പൊ വല്ലാഹിർ അന്നഹു അലാ ഹാദാ ആയത്തുൻ, ഇങ്ങനെ ആവുമ്പോ വലാഹല താലിക്ക വല്ലാഹിർ അലാ അന്നഹു അലാ ഹാദാ ആയത്തുഹു അന്നഹു ഹുദിഫ ബഅദുഹ. അപ്പൊ ഈ അലിഫ്ലാമീം മാത്രമാകുമ്പോ അതൊരായത്താണ്, പക്ഷെ ആയത്താകുമ്പോ എന്താകണം, ഇങ്ങനെ സങ്കല്പിക്കണം. അപ്പൊ ഒരായത്താണ് അതിന്റെ ബഅദ് കളഞ്ഞു നിന്ന. വഹുവ ലായുനാഫി ഇഫാദത്തഹ എന്ന് ഇബ്നു ഖാസിം പറഞ്ഞു. കാരണം അത് മുഫീദാണ്, ബഅദ് കളഞ്ഞാൽ മുഫീദാണല്ലോ, കളഞ്ഞ അവിടെ തക്ദീർ ചെയ്യുമല്ലോ. കളഞ്ഞ ഭാഗം തക്ദീർ ചെയ്യുമ്പോ മയന പൂർണ്ണമാവും, ആശയം പൂർണ്ണമാവും. ഇന്നമാത്തുന്തബൂലി ഗൈരി ജുനിബി ഫാത്തിഹത്തു ഹുറൈനിലി ഹിർമത്തി ഗൈരിൽ ഫാത്തിഹത്തി അലൈഹി.
നേരത്തെ പറഞ്ഞ ഫാത്തിജ തുഹറയിൻ്റെ മസല. അയാളല്ലാത്തവർക്കാണിത്, കാരണം അയാൾക്ക് ഓതലും ഹറാമാണ്. വല്ലഫ്ലു സലാത്തു ആയാത്തിൻ ഫാക്സറു സൂറത്തും കാമിലത്തിൻ അഫ്ലും ഇമ്പാല് കവിയിലത്തിൻ നിസാവ. പിന്നെ എന്നിട്ട് ഈ ബാല ആയത്ത് എന്ന് പറഞ്ഞിടത്ത്, അല്ല സുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുഷറയിൽ സിരിയത്തിൻ വ ജഹിരിയത്തിൻ ഫർലിൻ വ നഫ്ലിൻ ലിമാമിൻ വ മുംഫരിദിൻ വ മൗമൂമിൻ വസയത്തി അന്നഹു ഇദാ സമിയ ഖിറാഅത്ത ഇമാമിഹി ലാ യഖ്റഅ ദാലിക. അപ്പോൾ സിരിയായ പതുക്കോതി നിസ്കരിക്കുന്ന നിസ്കാരവും ജഹിരിയത്തിൻ ഉറക്കോതി നിസ്കരിക്കുന്ന നിസ്കാരവും രണ്ടിലും സുന്നത്തിൻ്റെ. പിന്നെ ഫർലിൻ ഫർലി നിസ്കാരത്തിന് സുന്നത്തിൻ്റെ, വ നഫ്ലിൻ സുന്നത്ത് നിസ്കാരത്തിന് സുന്നത്തിൻ്റെ. സുന്നത്ത് നിസ്കാരത്തിൽ ആരും സുഹൃത്തോ ഒന്നുമില്ല അല്ലേ. സുന്നത്ത് നിസ്കാരത്തിന് സുന്നത്തിൻ്റെ, ആ സുന്നത്ത് ഫർലിസ്കാരത്തിനെ പോലെ തന്നെ അതിൻ്റെ പേരിൽ സുന്നിയത്തിൻ്റെ പതിൽ കുറയുന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ മോക്കതായ സുന്നത്താകുക എന്നിട്ട് രണ്ടെണ്ണത്തിലാവുമ്പോൾ തെക്കി തന്നെ ചിലപ്പോൾ കുറയും, ചിലപ്പോൾ എന്താണ് മോക്കതല്ലാത്ത സാധാരണ സുന്നത്താവും. അങ്ങനൊന്നുമില്ല, ഫർലിസ്കാരത്തിൻ്റെ അതേ പ്രാധാന്യം ഉണ്ട് സുന്നസ്കാരത്തിനും. ഇമാമിനും മുമ്പരിദിനും മൗമൂമിനും, മൗമൂമി പിന്നെ ഖിറാഅത്ത് കേട്ടിട്ടില്ലെങ്കിൽ. ഫാത്തിഹന്റെ ശേഷം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഫൈൻ ഖദ്ദമഹു അലൈഹ ലം യഹ്സർ. ഫാത്തിഹന്റെ മുമ്പ് എന്ത് ഈ സൂറത്തോതിയാലോ, അത് ഇവൻ സൂറത്തോതിയതായി പരിഗണിക്കുന്നതല്ല. ഫാത്തിഹന്റെ ശേഷം തന്നെ ആയിരിക്കണം. അപ്പൊ ശേഷമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിന്റെ സമയം കടക്കാനാണ് നിർത്താം, അല്ല അഫ്ലായ സമയം പറഞ്ഞല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഓതിയാൽ ഖിറാഅത്താവുകയും ചെയ്യും, ഫാത്തിഹന്റെ മുമ്പ് ഓതിയാൽ അപ്പോ ഖിറാഅത്താവുകയും ചെയ്യും. പിന്നെ ബഅദഹ എന്ന് പറഞ്ഞപ്പോ നിഹായത്തു ദൈനിലും എന്താണ് ഫീ സലാത്തിൻ ഫർലിൻ ഔ നഫ്ലിൻ എന്നെന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുന്നത്തുസ്കാരമായാലും ഫർലുസ്കാരമായാലും ഈ എന്ത് സൂറത്തോതല് സുന്നത്തുണ്ട്. പിന്നെ അതിങ്ങനെ പറഞ്ഞിട്ട് ഈ നമ്മൾ അക്ഷരങ്ങൾ ഹുറൂഫുകൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ് വത്തക്ഫി ഫവാത്യഹസ്സുവരി സൂറത്തുകളുടെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ ഓതിയാൽ മതിയാകും. നഹു അലിഫ്ലാമീം സാദ് ഖാഫ് നൂന് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അലിഫ്ലാമീം പൂർണ്ണമായത് സ്വാദ് എന്ന് പറഞ്ഞതും ഖാഫ് എന്ന് പറഞ്ഞത് നൂന് എന്ന് പറഞ്ഞത്, അതിലെ നൂനും സ്വാദോ നോക്കിയാലേ ഖാഫോ രണ്ടും കൂടി ഒരായത്താണ്. അതെ, അപ്പൊ അന്നേരം ബാലായത്ത് ഇതിപ്പോ ഏതായാലും തക്ദീർ ചെയ്യണമല്ലോ, മുബ്തദയാണ് അല്ലെങ്കിൽ ഖബറാണെന്നുള്ളത് തക്ദീർ ചെയ്യുമ്പോൾ ഒരാശയം പൂർണ്ണമായി. അപ്പൊ അത് മാത്രം ഓതിയാലും മതി. അപ്പൊ അസൽ സുന്നത്ത് വിടാൻ അങ്ങനെയൊക്കെ മാർഗമുണ്ട് നടത്തും. ബിസ്മി ഓതിയിട്ട് എന്ത് ചെയ്യാം, സ്വാദ് അല്ലെങ്കിൽ നൂൻ അല്ലെങ്കിൽ അലിസ്ലാമി. സമയം വൈകുന്ന പ്രശ്നമല്ല, സുന്നത്ത് ഇട്ട് ചെയ്ത് അല്ലേ. പിന്നെ പിന്നെ ഇത് ഓതിയാളിന് ഈ മൂന്നായത്താണ് അഫ്ലല് എന്ന് പറഞ്ഞല്ലോ, അതിനെന്താ കാരണം? മൂന്നായത്താണ് അഫ്ലല് എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞത്, പിന്നെ വല്ലലഹുഫിൽ മുഹനി വകൈരി ഇമാം ഖതീബ് മുഹനിയിലും മറ്റൈമത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബി ഖൗലിഹി ലി അജ്ലി അൻ യകൂന ഖദറ അക്സരി സൂറത്തിൻ. അപ്പൊ എന്താവും, ഖുർആനിലെ ഏറ്റവും ഒരു ചെറിയ സൂറത്തിന്റെ ഖദറ ആവുമല്ലോ അത്. ഒരായത്ത് അല്ലെങ്കിൽ ബാലുല്ലായത്തൊക്കെ ആയാല് എന്താവില്ല, സൂറത്തിന്റെ ഖദറാവില്ല. മൂന്നായത്തായാലും സൂറത്തിന്റെ ഖദറായി. അപ്പൊ എന്തായി, അതുകൊണ്ടാണ് മൂന്നായത്ത് അഫ്ലല് എന്ന് പറഞ്ഞത് എന്ന് മുഹനിയിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ കുർദി അവിടെ വഹാദ ലാ യുവാഫിഖുൽ മുഅ്തമദ എന്ന് പിന്നെ ആ ഇല്ലത്തിന് എന്ത് എത്തറാൾ ചെയ്യുന്നുണ്ട്. ഈ മൂന്നായത്ത് ചെറിയ സൂറത്തിന്റെ അളവ് എന്ന് പറഞ്ഞപ്പോ ശരിയാകുന്നില്ല. കാരണം എന്താ, അന്നൽ ബസ്മലത്ത് ആയത്തും മിൻ കുല്ലി സൂറത്തിൻ, ഓരോ സൂറത്തിലും എന്താണ് ബിസ്മി ആയത്താണെന്നുള്ള മുഅ്തമദ്. അപ്പോ അക്സർ സൂറത്ത് മൂന്നായത്തല്ലല്ലോ, നാലായത്തായില്ലേ? അക്സർ സൂറത്ത് അപ്പൊ നാലായത്തായല്ല. അപ്പൊ മൂന്നായത്ത് അഫ്ലൽ എന്ന് പറയുന്നതിനോട് ഈ ഇല്ലത്ത് യോജിക്കൂലല്ലോ. അപ്പൊ ഇല്ല, അതിനോട് യോജിച്ചായിരുന്നെങ്കിൽ കാലു അല്ലൗല അർബഅ ആയാത്തിൻ. അപ്പൊ അതിനോട് യോജിച്ചിട്ട് എന്ത് മൂന്നായത്ത് അഫ്ലൽ എന്നാക്കിയെങ്കിൽ അല്ല നാലായത്ത് അഫ്ലലാക്കേണ്ടത്.
ഫഹരിറുഹു എന്ന് കുർദി. അതില്ല, കാരണം എന്താ അറിയോ, ഈ മൂന്നായത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മി കഴിച്ചിട്ടല്ലേ, ഈ മൂന്നായത്ത് ഓതുന്ന ആളും ആ മൂന്നായത്തിനൊരു ബിസ്മി ഓതും വേണമല്ലോ. അപ്പൊ ബിസ്മി കഴിച്ചിട്ടുള്ളതാണ് ആ മൂന്നായത്ത് പറഞ്ഞത്. അപ്പൊ പിന്നെ ഒക്കോ കൈയല്ല അല്ലേ. അക്സർ സൂറത്ത് മൂന്നായത്ത് തന്നെ, സൂറത്തിന്റെ വസ്തില് എന്ത് ഏറ്റവും ചുരുങ്ങിയ സൂറത്ത്, അതായത് ഈജാദിന് വേണ്ടി തഹദ്ദി നടത്തിയ സ്ഥലത്ത് ആദ്യം ഖുർആൻ മൊത്തം എന്ത് ചെയ്തു കൊണ്ടുവരാൻ, യത്തൂബി മിസ്ലി ഹാദൽ ഖുർആൻ അല്ലേ. പിന്നെ അശരി സുവരുന്നല്ലേ, രണ്ടാമത്തേല് അശരി സുവരുന്നല്ലേ, പത്ത് സൂറത്ത് എന്ത് ചെയ്യാം, ഒന്ന് ഈ ഖുർആനിന് മൊത്തം പകരമായിട്ട് കൊണ്ടുവരിക, അല്ലെ പിന്നെ പത്ത് സൂറത്തിന് പകരമായിട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായി, അക്സരി സുവരുന്ന ഏറ്റവും ചുരുങ്ങിയ സൂറത്ത് അവിടുത്തെ ഭാഷയിൽ മൂന്നായത്തുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ബിസ്മി കൂട്ടാതെയാണ് എന്ത് ആ മൂന്നായത്ത് എന്ന് പറഞ്ഞ റാജി അനുസരിച്ച് തന്നെ. അല്ല ബിസ്മി പിന്നെ സൂറത്തിൽ പെടാത്തോണ്ടല്ലോ, അതെല്ലാ സൂറത്തിലും ഉള്ളതായതുകൊണ്ട് അത് അവിടെ പറയുമ്പോൾ അത് പറയൂല. അപ്പൊ മൂന്നായത്ത് എന്ന് പറഞ്ഞതിന് അത് തന്നെ ഹിക്മത്താക്കാം. അതെ, സൂറത്തുൽ കൗസർ മൂന്നായത്താണ്, പിന്നെ ഏതാ മൂന്നായത്തല്ല ഈലാബി. അല്ല എല്ലാ സൂറത്തിലും എന്താണ് ബറാത്ത് ഒഴിച്ച് എല്ലാ സൂറത്തിന്റെയും തുടക്കത്തില് ആ സൂറത്തിന്റെ ആ ഒരായത്താണെന്നല്ലേ. ഫാത്തിഹയിൽ മാത്രം എന്ന് പറഞ്ഞ ഒരു മർജൂഹായ അഭിപ്രായം. ഫാത്തിഹയിലും എല്ലാ സൂറത്തിലും തുടക്കത്തില് എന്ത് ബിസ്മി, ബറാത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും തുടക്കത്തില് ആയത്താണ് നാരാജി. അതിന്റെ എണ്ണത്തില് അതെ, അത് മൊത്തത്തില് സൂറത്തെണ്ണം ഇത് കൂട്ട പിന്നെ കൂട്ടൂല. അതെ, അല്ല അതങ്ങനെ ആയത്തിന്റെ എണ്ണം കൂട്ടുമ്പോഴേ അതെന്ത് കൂട്ടാതെ എണ്ണം പറയുന്നുള്ളൂ. പക്ഷെ മൊത്തത്തില് ഖുർആനിൽ എത്ര ആയത്തുണ്ട് എന്ന് കൂട്ടിയപ്പോ ഇപ്പൊ നമ്മൾ 6666 പറയുന്നുണ്ടല്ലോ. ആ ബിസ്മി കൂട്ടിയിട്ടായിരുന്നു അത്. ഈ 6666 എന്ന് പറഞ്ഞ എണ്ണം ഏറ്റവും കൂടുതലായ എണ്ണം പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞ എണ്ണമൊക്കെ അതിന്റെ താഴോട്ടാണ്, 6000 താഴെ എണ്ണിയവരുണ്ട്. 666 ആയത്ത് അപ്പൊ വ്യത്യാസം വരുമല്ലോ, 6000 താഴെ എണ്ണിയാൽ. ഇത്തുഖാനിലെ ആ എണ്ണത്തിന്റെ ശിലാഫൊക്കെ പറയുന്നുണ്ട്. ഈലബിൽ 3 ആയത്തല്ലേ, ആ വല്ലാസറില് 3 ആയത്ത്. അതെ അതെ, 3 ആയത്തിലൊന്ന് വല്ലാസർ 3 ആയത്ത്. അതെ, എന്റെ ആഴത്തതിനൊക്കെ ഉണ്ട് വല്ലേശ്വറും ഉണ്ട്. ആ പിന്നെ ആ അതെ അതെ, ആ ഇതാജാന അതെ. ആ അപ്പൊ അങ്ങനെ 3 സൂറത്തില് 3 ആയത്താണുള്ളത്. ആ അത് അല്ല, അത് ഉദ്ദേശിക്കണമെന്നില്ല, ഫാത്തിഹന്റെ തുടക്കത്തിൽ ഉദ്ദേശിച്ചായിരുന്നു. ശേഷം മസല പറയുന്നു ഏതാ പിന്നെ. അപ്പൊ ഇങ്ങനെ തുടക്കത്തില് എന്ത് ചെയ്യാ, 3 ആയത്തോത എന്ന് പറഞ്ഞതിന്റെ ആ ഹിക്മത്ത് അതാണ്. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് മസല വൈസന്നു ലിമൻ ഖറഅഹാ മിൻ അസ്നാ സൂറത്തുൽ ബസ്മല, സൂറത്തിൻ അൽ ബസ്മലത്ത. ഫസലുണ്ടായ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് സൂറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ആമീൻ പറഞ്ഞപ്പോ പറഞ്ഞു ഉടനെ തന്നെ പറയണം, ഫസൽ നീന്തി കഴിഞ്ഞാൽ പിന്നെ ആമീന്റെ സുന്നത്ത് നഷ്ടപ്പെടുന്ന പറഞ്ഞു. അതുപോലെ ഇല്ല, സൂറത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാലും മതി. അതെ, ഇമാമ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതെ, പാർട്ടി ഓതാനുള്ള സമയം അവർക്ക് കൊടുക്കണമെന്നാണ്. ഇനി അതും അല്ലാതെ വെറുതെ മിണ്ടാന്നാലും കുഴപ്പമൊന്നുമില്ല, പുറത്താവൂല. റുക്കോ പോകുന്നവരെ സമയമുണ്ട്. അതെ, അഫ്ലൽ സൂറത്തോന്നാണ് നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. അഫ്ലൽ സൂറത്തോത് അത് തന്നെ എന്ത് ചെയ്യാ, ഈ ശേഷം പോകുന്ന ഓതാൻ പോകുന്ന സൂറത്തിന്റെ തെർത്തീപ്പിൽ ഓതുക.